പി കെ ശശി പാർട്ടി അന്വേഷണത്തിന്റെ മറവിൽ വിലസിയത് മതി ഇനി നിയമപരമായ അന്വേഷണം നടത്തണം ഇതിനായി ഹൈക്കോടതിയിൽ ഹർജി നൽകുമെന്ന് ടി എസ് കൃഷ്ണകുമാർ പി കെ ശശിയെ പോലുള്ളവർ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലെ അടക്കം സ്ത്രീകൾക്ക് പീഡനങ്ങളിൽ നിന്ന് സംരക്ഷണം ഉറപ്പാക്കാൻ ശശിക്കെതിരെ ക്രിമിനൽ നടപടിക്രമമനുസരിച്ച് അന്വേഷണം നടത്തണമെന്നാണ് ഹർജിയിലെ ആവശ്യം ഇതിനായി കോടതി ഉത്തരവിറക്കണമെന്നും ടി എസ് കൃഷ്ണകുമാർ ഹർജിയിൽ പറയുന്നു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ രക്ഷ നേടിയ ശശിക്ക് തലവേദനയാകുകയാണ് കൃഷ്ണകുമാറിന്റെ ഹർജി ലൈംഗികാരോപണം നേരിടുന്ന പി കെ ശശി എം എൽ എക്കെതിരെ പോലീസ് അന്വേഷണത്തിന് ഉത്തരവിടണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി സ്ത്രീകൾക്ക് തൊഴിലിടങ്ങളിലെ പീഡനങ്ങളിൽ നിന്ന് സംരക്ഷണം ഉറപ്പാക്കാനുള്ള നിയമത്തിന്റെ പരിധിയിൽ വരുന്ന പരാതിയിൽ ക്രിമിനൽ നടപടിക്രമം അനുസരിച്ചുള്ള നടപടി വേണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് എഴുവന്തല സ്വദേശി ടി എസ് കൃഷ്ണകുമാറാണ് ഹർജി നൽകിയിരിക്കുന്നത് പാലക്കാട് ഡിവൈഎഫ്ഐ വനിതാ നേതാവാണ് പി കെ ശശി എം എൽ എ മാനസികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയുമായി സി പി എം സംസ്ഥാന നേതൃത്വത്തെ സമീപിച്ചത് എ കെ ബാലനും പി കെ ശ്രീമതിയും ചേർന്ന അന്വേഷണ കമ്മീഷൻ പരാതി അന്വേഷിച്ചെങ്കിലും നടപടി നടപടിയെടുത്തിരുന്നില്ല ഇതേ തുടർന്ന് യുവതി കേന്ദ്ര നേതൃത്വത്തിന് കത്തെഴുതുകയായിരുന്നു ഇതേ തുടർന്ന് നടപടിയെടുക്കാൻ നിർബന്ധിതരായ സംസ്ഥാന നേതൃത്വം പി കെ ശശിയെ മാസത്തേക്ക് പാർട്ടി പ്രാഥമികാംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു പി കെ ശശിയെ സംരക്ഷിച്ചുകൊണ്ടാണ് സി പി എം കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നത് പി കെ ശശി മോശമായി പെരുമാറിയെന്ന യുവതിയുടെ പരാതിക്ക് മറ്റ് തെളിവുകളില്ലെന്ന് പറഞ്ഞായിരുന്നു സി പി എം റിപ്പോർട്ട് തള്ളിയിരുന്നത് പെൺകുട്ടി റെക്കോർഡ് ചെയ്ത ഫോൺ സംഭാഷണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആയ കുട്ടികളോട് തോന്നുന്ന വാത്സല്യമെന്നാണ് ശശി മറുപടി നൽകിയിരുന്നത് ലൈംഗിക അതിക്രമമോ പീഡനമോ നടന്നിട്ടില്ലെന്നാണ് സി പി എം കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ കമ്മീഷൻ റിപ്പോർട്ടിനെ വിമർശിച്ച് വി എസ് അച്യുതാനന്ദൻ അടക്കമുള്ളവർ പ്രതികരിച്ചിരുന്നു വനിതാ നേതാക്കളുടെ ശക്തമായ പ്രതികരണമാണ് പാർട്ടിക്കുള്ളിൽ വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ തലയൂരിയ ശശി വീണ്ടും വെട്ടിലാവുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്